എനിക്ക് അന്നൊരു എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കഥാപാത്രം ഫോൺ ഫിയസ്റ്റ കാർ. ആ കാർ വാങ്ങി തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ഓടിച്ച് ഉണ്ണിയുടെ കുടകല്ലേ, കുടകിലേക്ക് ഞാൻ പോയി. എന്റെ മനസ്സിൽ ഉണ്ണിയുടെ ആ നീണ്ട മൂക്കും മൊയ്തീന്റെ മാതിരിയുള്ള മുഖവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഉണ്ണിയെ കൊണ്ട് ഈ ഡോക്യുമെന്ററി കാണിക്കുകയാണ്. എന്റെ മൊയ്തീൻ താങ്കളാണ്. ഞാൻ അവസാനം പറയാൻ ആഗ്രഹിച്ച കറക്റ്റല്ലേ, എന്റെ മൊയ്തീൻ താങ്കളാണ്. ഇതൊന്ന് കണ്ടുനോക്കുന്നത് നിനക്കറിയാമോ? ഉണ്ണി ഡോക്യുമെന്ററി മുഴുവൻ കണ്ടു. കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ മകനെ കുത്തുന്ന രീതിയിലേക്ക് പറയുമ്പോൾ ഈ ലാപ്ടോപ്പ് ഇങ്ങനെ തള്ളി മാറ്റിവെക്കുകയാണ്. ഓ, എനിക്ക് പുള്ളിയെ ഇപ്പൊ ഞാൻ ഉണ്ണി അറിയാവുന്നവർക്കറിയാം. ഉണ്ണി ഒരു മാണപ്രാവെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഭയങ്കരമായ ശരീരവും പക്ഷെ ഭയങ്കര നൈർമല്യവും പെട്ടെന്ന് ഫീൽ ചെയ്യുന്നൊരു മനസ്സുമാണ് അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെ പെട്ടെന്ന് പുള്ളിക്ക് അത് താങ്ങാൻ പറ്റാതെ ഞാൻ ചെയ്യുന്നില്ല കേട്ടാന്ന് പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ, ഞാനും ഉണ്ണിയും ചേർന്ന് ഞാൻ സംവിധാനം ഒന്നും കുറെ കർമ്മന് ശേഷം ചെയ്യാമെന്ന് ആഗ്രഹിച്ചിട്ടാണ് മറ്റൊരു സംവിധാന പ്രക്രിയയിൽ ഇതുവരെ കൈ കൊടുക്കാതിരുന്നത്. ഞാൻ മറ്റൊരു പ്രൊഡക്ഷൻ ഇന്നിപ്പോ അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനും ഉണ്ണിയും ചേർന്ന് ഒരു വലിയ പ്രൊജക്ട് ഞങ്ങൾ ഉടനെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച ചില കാര്യങ്ങൾ. ഇനി ഞാൻ സംസാരിച്ചാൽ ഇവർക്ക് ബോറടിക്കും. എന്തായാലും ഈ സിനിമയെ ബന്ധപ്പെട്ട് ഇവിടെ വന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ആത്മാവിന്റെ ഭാഷയിൽ സത്യസന്ധമായി നന്ദി പറയുന്നു. താങ്ക് യു സർ. അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ സിനിമയുടെ പ്രധാന കഥാപാത്രം. ഈ സിനിമയെ കുറിച്ച് രണ്ട് എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ വിമലിനും ടീമിനും എല്ലാവിധ ആശംസകൾ നേരുന്നു. ഈ സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ എനിക്ക് വിമലുമായിട്ടുള്ള ബന്ധം ഓൾറെഡി വിമൽ പറഞ്ഞു കഴിഞ്ഞു എന്താണെന്ന്. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നല്ലൊരു സിനിമയുടെ ഒരു ട്രെയിലർ ലോഞ്ചാണ്. എല്ലാവർക്കും ആ സിനിമ ഇഷ്ടപ്പെടട്ടെ. സിനിമ തിയേറ്ററിൽ വലിയ വിജയമാവട്ടെ. ഷൈനും എല്ലാവരും എൻ്റെ സുഹൃത്തെന്ന് പറയാനില്ല. എനിക്ക് സ്ഥിതികരണയൊക്കെ എനിക്ക് എൻ്റെ ഒരുപാട് കഥകൾ സ്ഥിതികരണയിലുണ്ട്. ഉണ്ണിച്ചേട്ടനാണെങ്കിലും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ആളാണ്. സാധ്യമായിട്ട് ഞാൻ സിനിമയിൽ ഡബിങ് ചെയ്ത് ഉണ്ണിച്ചേട്ടൻ കൊടുക്കുക. എന്നെ സംബന്ധിച്ച് ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സ്വപ്നമാണ്. തമ്മിൽ ഒരു കാര്യം പറഞ്ഞു, ഞാൻ മൊയ്തീൻ്റെ കഥ കേട്ടിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞു. പക്ഷെ അത് പിന്നീട് വിമൽ പോയതിന് ശേഷം പപ്പേട്ടൻ്റെ പടം, പത്മകുമാർജിയുടെ പടം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എത്ര ഉണ്ടായിരുന്നല്ലോ. അന്നത്തെ എൻ്റെ അവസ്ഥ വെച്ചിട്ട് എനിക്ക് ജെന്യുവിൻലി തോന്നിയത് ഈ സിനിമ, അതായത് പുള്ളി എത്രയോ വർഷങ്ങൾ അതിനെക്കുറിച്ച് റീസെർച്ചൊക്കെ ചെയ്ത് ഈ ഒരു സിനിമ എടുക്കാൻ സമയത്ത് ഐ നെവർ ഫെൽ ദാറ്റ് എന്നെ വെച്ചിട്ട് പുള്ളിയുടെ ഒരു ഈ ഒരു സിനിമയ്ക്ക് ആ ഒരു ബജറ്റോ അല്ലെങ്കിൽ ആ ഒരു ക്യാൻവാസോ പുള്ളിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് ജെന്യുവിൻലി ഒരു സംശയം ഉണ്ടായി. ഞാൻ ഡയറക്ടർ പത്മകുമാറായിട്ട് സംസാരിച്ചു. ഐ തിങ്ക് ആ സിനിമ ഇത്രയും വലിയ ലെവലിലെത്തിയത് ആ സിനിമയുടെ നായകൻ പൃഥ്വിരാജും ടോബിനോ എല്ലാവരും വന്നപ്പോഴാണ് ആ സിനിമ മാറിയത്. അപ്പോൾ എൻ്റെ കരിയറിലാണ് അങ്ങനത്തെ കുറേ തീരുമാനം എടുക്കേണ്ടത്. ബട്ട് ഹാവിങ് സെറ്റ് ദാറ്റ്, ഒരു സിനിമ നന്നാവണമെങ്കിൽ അതിൽ അതിൻ്റെതായ ചില ആൾക്കാർ വരും. എന്നെ സംബന്ധിച്ച് എൻ്റെ ചിലപ്പോൾ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ പടമായിരിക്കും. സോ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ നന്നാവട്ടെ. ഈ സിനിമയുടെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. വെരി ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു. ഒരു സെക്കൻഡ്. ഈ സ്ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാമോ?